ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് ചാനലായ വിൻ ന്യൂസ് ആറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന യാസാറ്റാണ്. 52 ഡിഗ്രി, നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് വെച്ച് നോക്കണമെങ്കിൽ യാസാറ്റ് നല്ല സിഗ്നലാണ്. അപ്പോൾ യാസാറ്റ് എങ്ങനെ നമുക്ക് വേഗത്തിൽ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ 45 ഡിഗ്രി, അത് യാസാറ്റിനെക്കാട്ടി കൂടുതൽ നമുക്കറിയാം 60 സെന്റിമീറ്ററിന്റെ ഡിഷിലൊക്കെ കിട്ടുന്ന ഒരു സാറ്റലൈറ്റാണ് 45 ഡിഗ്രി. അപ്പൊ 45 ഡിഗ്രി ആദ്യം ട്രാക്ക് ചെയ്യാം, അത് പിടിച്ചിട്ട് നമുക്ക് 52 ലേക്ക് പോവാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് 45 ഡിഗ്രി ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ നോക്കാം. അതിന്റെ മുന്നേ നമ്മുടെ LMB വെക്കുന്ന രീതി നോക്കാം. 45 നമ്മുടെ ഡിഷ് ടിവിയുടെ സൊണ്ട റെന്റിന്റെ ഒക്കെ പോലെ LMB വെക്കുന്ന രീതി തന്നെയാണ് വെക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് നോക്കാം ഇതിന്റെ ഡിഷിന്റെ പോക്കൽ ലെങ്ത് ഒക്കെ കറക്റ്റ് ചെരിവാണോ നോക്കാം. ഒരേ ചെരുവിലായിട്ട് നോക്കാം, ഒരേ ഡിഷിന്റെ നമ്മൾ ഒരേ ലെവലിൽ നിർത്തി കഴിഞ്ഞാല് പോക്കൽ ലെങ്ത് അത് കറക്റ്റ് ആണോ നോക്കണം. ആദ്യം പോക്കൽ ലെങ്ത് ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും എളുപ്പമായിരിക്കും സിഗ്നൽ പിടിക്കാൻ. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടതിന്റെ മുന്നേ കേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേബിളിന് ഒന്ന് ഫുൾ ടേപ്പ് കിറ്റി പോകാം, അല്ലാന്നുണ്ടെങ്കിൽ LMB ആ സ്കൺട്രി കൊടുക്കുന്ന ഭാഗം പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ അതിനൊരു ടേപ്പ് ഒന്ന് ചുറ്റി വെക്കാം. ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്റർ കണക്ട് ചെയ്യണം. മീറ്റർ കണക്ട് ചെയ്യാം. മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. 45 ഡിഗ്രിയുടെ TP ആണ്. 11632 വർട്ടിക്കല്, 27690. 11632 വർട്ടിക്കല്, 27690. ഇത് 45 ഡിഗ്രിയുടെ TP ആണ്. അത് നമുക്ക് നോക്കാം. 45-ന്റെ സിഗ്നൽ നമുക്ക് നോക്കാം. ഞാൻ 45-ന്റെ സിഗ്നൽ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. TP സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 45-ന്റെ TP ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ 11632 വർട്ടിക്കല്, 27690. ഇനി നമുക്ക് അതിന്റെ സിഗ്നൽ നോക്കാം. ഏകദേശം ഹൈറ്റ് നോക്കാം നമുക്ക്. എൺപത്തിമൂന്ന് അല്ലെങ്കിൽ 81% വരുന്നുണ്ട്. 45 ഡിഗ്രിയുടെ TP. അത്യാവശ്യം നല്ല ഗെയിനുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. നമുക്കറിയാം 60 സെന്റിമീറ്ററിന്റെ ഡിഷിലൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ നീ ഇതിന്റെ ചെരിവ് എത്ര ഉണ്ട് നോക്കാം. ചെരിവ് വരുന്നത് 31.5%. അതായത് 31.5 സെന്റിമീറ്റർ, 31.5 സെന്റിമീറ്റർ ആണ് ചെരിവ് വരുന്നത്. നമുക്കറിയാം ഇതിന്റെ അതായത് 45 ഡിഗ്രിയുടെ ചെരിവ് വരുന്നത് 31.5 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് യാസാറ്റിന്റെ TP സെലക്ട് ചെയ്ത് വെക്കാം. ആദ്യം യാസാറ്റിന്റെ TP ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. യാസാറ്റിന്റെ TP സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11977 ഒറിസോണ്ട്, 27500. അതിന്റെ മുന്നേ നമുക്ക് LMB മാറ്റം നോക്കാം. എങ്ങനെയാണ് LMB മാറ്റി വെക്കേണ്ടത്? ഞാൻ നിലവിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സണ്ണിന്റെ LMB വെക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ 45 വെച്ച്. ഇനി നേരെ ചെയ്യേണ്ടത് നമ്മൾ വലത്തേ കൈയിന്റെ ഭാഗത്തേക്ക് LMB തിരിയണം. യാസാറ്റിന് ചെയ്യേണ്ടത് വലത്തേ ഭാഗത്തേക്കാണ് ഇതിന്റെ LMB ഇടുന്നത്. ഏകദേശം ഈ ചെരുവിലാണ് വരേണ്ടത്. അപ്പൊ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആണ് യാസാറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ചെരുവ് നോക്കാം. ഞാൻ ഇതിന്റെ ഈ 45-ന്റെ ഒരു ചെരുവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡിന്റെ സെൻട്രലായിട്ടൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 52 ഡിഗ്രിയുടെ ചെരുവ് നമുക്ക് നോക്കാം. 52 ഡിഗ്രിയുടെ ചെരുവ് ഏകദേശം ചെറിയ ഒരു നിഗമനത്തിൽ വെച്ചിടുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ക്ലിയർ ആയതിനു ശേഷം നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മളെ വലത്തെ കൈന്റെ ഭാഗത്തേക്കാണ് ഡിഷ് കറങ്ങേണ്ടത്, സ്റ്റാൻഡ് കറങ്ങേണ്ടത്. അത് ശ്രദ്ധിക്കുക, വലത്തെ കൈന്റെ ഭാഗത്തേക്കാണ് ഡിഷിന്റെ സ്റ്റാൻഡ് കറങ്ങേണ്ടത്. അപ്പൊ സ്റ്റാൻഡ്
നമുക്ക് ഇറക്കി നോക്കാം. ഏകദേശം 58% വന്നിട്ടുണ്ട്, 58% വന്നിട്ടുണ്ട്. ഇനി മാക്സിമം ഒന്നും കൂടി സിഗ്നൽ കൂട്ടി നോക്കാം. 59% വന്നിട്ടുള്ളത്. ഇനി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. 62% വന്നിട്ടുണ്ട്. അപ്പൊ 61 അല്ലെങ്കിൽ 62% ആണ് വന്നിട്ടുള്ളത്. ലക്ഷം കരത്തിൽ അവര് തെറ്റ് ചെയ്യാം. 62% നിങ്ങൾ നോക്കാം. 62% 11,977 ഹൊറിസോണ്ട്, 27,500 62% കാണിക്കുന്നുണ്ട്. ഇനി ഇതിന് മറ്റുള്ള ടീപ്പ് നോക്കാം. 12,052 ഹൊറിസോണ്ട്, 27,500 അത് 61% കാണിക്കുന്നുണ്ട്. 12,092 ഹൊറിസോണ്ട്, 27,500 അത് 62% കാണിക്കുന്നുണ്ട്. 12,130 അത് ഹൊറിസോണ്ട് തന്നെയാണ്, 27,500 അത് 61% കാണിക്കുന്നുണ്ട്. 12,169 27,500 അതേപോലെ തന്നെയാണ്, 62%. ഇതിലൊക്കെ ഈ ടീപ്പികളൊക്കെ ഇതിന്റെ ബാക്കോട്ടുള്ള ടീപ്പികൾ ഉണ്ട്. ആ ടീപ്പികളൊക്കെ നമുക്ക് രാത്രി കാലത്ത് ഏകദേശം നമുക്ക് പകൽ ടൈമിൽ ഒരു 135 ചാനലോളം കിട്ടുന്നുണ്ട്. എന്നാൽ രാത്രി ആയിക്കഴിഞ്ഞാല് ഏകദേശം 200 ചാനലുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ചെരുവ് എത്ര ഉണ്ട് നോക്കാം. നമ്മൾ പിടിച്ചതിന്റെ ചെരുവ്, യാസാറ്റിന്റെ ചെരുവ് നമ്മൾ നോക്കിയിട്ടില്ല. യാസാറ്റിന്റെ ചെരുവ് കൂടി നോക്കാം എത്ര ഉണ്ടെന്നുള്ളത്. യാസാറ്റിന്റെ ചെരുവ് എത്ര എന്നുള്ളത് നമ്മൾ നോക്കാം. 26 സെന്റിമീറ്റർ 26 സെന്റിമീറ്റർ ആണ് യാസാറ്റിന്റെ ചെരുവ് നിൽക്കേണ്ടത്. ആ രീതിയിൽ നിർത്താം. അപ്പൊ ഏകദേശം നമുക്ക് 6 ടി പി പകൽ ടൈമിൽ നമുക്ക് ഈ 6 ഫീറ്റിൽ ലോക്കാവുന്നുണ്ട്. പിന്നെ വൈകിട്ട് ഒരു 5 മണി 6 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു 8-9 ടി പികൾ നിങ്ങൾക്ക് കാലാവസ്ഥക്കനുസരിച്ച് മാറ്റം സംഭവിക്കാറുണ്ട്. പക്ഷെ ഇന്നലത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ 202 ചാനലോടെ എനിക്ക് ലോക്കായിട്ടുണ്ട്. പകൽ ടൈമില് 134-135 ചാനലുകൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ അടിഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇതിൽ വെച്ചിട്ടുള്ളത്. അതേസമയത്ത് ഇതിന്റെ കറക്റ്റ് അടി ലെവലല്ല, അടി ലെവലാക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സിഗ്നൽ കിട്ടും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ യാസാറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റിയ ടൈമാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവെർട്ടറോ ഫുജി ഇല്ലെങ്കിൽ ഇൻവെർട്ടറോ മാത്രമായിട്ടും അല്ലെങ്കിൽ അല്ല ഫുജി മാത്രമായിട്ടും നിങ്ങൾക്ക് പിന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഫുജിന്റെ LNP ഒന്ന് പരിചയപ്പെടുത്താം. ഫുജിന്റെ സ്റ്റാർ ഗോൾഡ് ഫുജി എന്നൊക്കെ പറയുന്ന LNP ഇതാണ് സാധനം. ഇത് മാത്രമായിട്ടും നിങ്ങൾക്ക് ഡിഷ്, ഇത് രണ്ടും കൂടിയാണ് ഇൻവെർട്ടറും ഫുജിയും കൂടി മോഡിഫൈ ചെയ്തിട്ട് വെച്ചിട്ട്. ഇത് മാത്രം വെച്ചാലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട്. ഞാൻ പറയാം, യാസ അങ്ങനെ പുറം സാറ്റലൈറ്റുകളൊക്കെ നല്ല സിഗ്നലാണ്. ഇപ്പോൾ ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ യാസാറ്റ് പിടിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും 6 ഫീറ്റിൽ. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ട കാര്യം, വലത്തോട്ട് കറങ്ങുമ്പോൾ സ്റ്റാൻഡിന്റെ അടിഭാഗം, അതായത് 45 നിന്ന് 52 കറങ്ങാണ്ട്
5 സെന്റിമീറ്ററാണ് അടിഭാഗം കറങ്ങേണ്ടത്, വലത്തോട്ട് കറങ്ങേണ്ട അടിഭാഗം. അത് ഞാൻ ആ ടൈമിൽ പറയാൻ വിട്ടൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും 5 സെന്റിമീറ്റർ വലത്തോട്ട് കറക്കിയിട്ട് വേണം നിങ്ങൾ 52 പിടിക്കാൻ. 45 നിന്ന് 5 സെന്റിമീറ്റർ സ്റ്റാൻഡ് കറക്കിയിട്ട് വേണം നിങ്ങൾ പിടിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.